2021 ബയോളജിയിൽ നിന്ന് 100% ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നേരത്തെ ഉള്ള ക്ലാസ്സുകൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. സിക്സ് ചാപ്റ്റർ അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് അഥവാ ഇടപെരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ദിസ് യൂണിറ്റ് ഡിസ്കസ് ദ റീസൺസ് ഫോർ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ദ ജനറ്റിക് സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽസ്. ഈ ചാപ്റ്ററിൽ ആനിമൽസിൻ്റെ ജനിതക ഘടനയും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യുന്ന ഓഫ്സ്പ്രിംഗ്സിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പാരമ്പര്യ ഘടകങ്ങളുടെയൊക്കെ എന്താണ് കാരണം എന്നൊക്കെ ഉൾക്കൊണ്ടതാണ് ഈ ചാപ്റ്റർ. സ്ട്രക്ചർ ഓഫ് ഡി എൻ എ, ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചിരിക്കുന്നത്. എ സ്ട്രക്ചർ വിത്ത് ടു ലോങ് സ്ട്രാൻഡ്സ് മേഡ് അപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആൻഡ് റങ്സ് വിത്ത് നൈട്രജൻ ബേസിസ്. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് കൊണ്ട് നിർമ്മിച്ച രണ്ട് ലോങ് സ്ട്രാൻഡ്സും നൈട്രജൻ ബേസ് കൊണ്ടുള്ള റങ്സും പടികളും ചേർന്നതാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ. ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ ഷുഗർ മോളിക്യൂൾ, നൈട്രജൻ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. ഫോർ ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ്: അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂൾസും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് മോളിക്യൂൾസും ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്സ്. നാല് നിരം നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. അത് അഡിനിനും തൈമിനും സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ എന്നിവയാണ്. കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഡി എൻ എ മോളിക്യൂൾസ്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡ്സിൻ്റെ കോമ്പിനേഷൻ അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും ആയിരിക്കും. ഈ സ്ട്രക്ചർ ഓഫ് ആർ എൻ എ നോക്കിയട്ടെ. സിംഗിൾ സ്റ്റാൻഡേർഡ് ന്യൂക്ലിയോടൈഡ്സ് വിത്ത് റൈബോസ് ഷുഗർ, നൈട്രജൻ ബേസസ് ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. ആർ എൻ എയിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും ആർ എൻ എ. അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ്സിൻ്റെ കൂടെ റൈബോസ് ഷുഗറാണ്. നമ്മൾ ഡി എൻ എയിലെ ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരുന്നു, ആർ എൻ എ റൈബോസ് ഷുഗറാണ്. അതുപോലെ നൈട്രജൻ ബേസസും ഫോസ്ഫേറ്റ് മോളിക്യൂൾസും ആർ എൻ എയിലുണ്ട്. ഇനി അവിടെയും ഫോർ ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് കാണപ്പെടുന്നുണ്ട് ആർ എൻ എയിലും: അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. ഇവിടെ യുറാസിൽ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ഇൻ ഡി എൻ എ. നമ്മൾ ഡി എൻ എ പഠിച്ചപ്പോൾ ഡി എൻ എയിൽ അഡിനിൻ്റെ കൂടെ തൈമിനായിരുന്നു കാണപ്പെടുന്നതെങ്കിൽ ആർ എൻ എയിൽ തൈമിന് പകരമായിട്ട് അഡിനിനോടൊപ്പം കാണപ്പെടുന്നത് യുറാസിലാണെന്ന്. ആക്ഷൻ ഓഫ് ജീൻസ്: ജീനുകളുടെ പ്രവർത്തനം നോക്കാം. എം ആർ എൻ എ ഫോംസ് ഫ്രം ഡി എൻ എ ആൻഡ് റീച്ചസ് ഔട്ട് ഓഫ് ദി ന്യൂക്ലിയസ്. എം ആർ എൻ എ റീച്ചസ് റൈബോസോംസ്. ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ മെസഞ്ചർ ആർ എൻ എ ന്യൂക്ലിയസിന് വെളിയിലേക്ക് എത്തുന്നു. ന്യൂക്ലിയസിന് വെളിയിൽ വന്ന് റൈബോസോംസിൽ എത്തിച്ചേരുന്നു. ഇനി ടി ആർ എൻ എ ബ്രിങ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ടു റൈബോസോംസ്. ഈ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എയിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. എവിടേക്ക് കൊണ്ടു കൊടുക്കുന്നു? റൈബോസോംസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻസ് ഇൻ എം ആർ എൻ എ, പ്രോട്ടീൻ മോളിക്യൂൾസ് ഈസ് സിന്തസൈസ്ഡ് ബൈ ആഡിങ് അമിനോ ആസിഡ്സ്. അപ്പം ഈ എം ആർ എൻ എയിലുള്ള അമിനോ ആസിഡ്സിൻ്റെ സഹായത്തോടുകൂടി അവർ ഈ റൈബോസോംസിൽ വെച്ചിട്ട് പ്രോട്ടീൻ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നു, പ്രോട്ടീൻ മോളിക്യൂൾസിനെ നിർമ്മിക്കുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് ഓഫ് ചൈൽഡ്: മെക്കാനിസം ദാറ്റ് ഡിറ്റർമൈൻസ് വെതർ എ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ ഫ്രം ഫാദർ, 44 സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് 2 സെക്സ് ക്രോമസോംസ്. ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നതിൽ അവരുടെ പിതാവിൽ നിന്ന് കിട്ടുന്ന 44 സൊമാറ്റിക് ക്രോമസോംസും അതുപോലെ തന്നെ 2 സെക്സ് ക്രോമസോംസും പ്രധാന കാരണമാണ്. മെയിലിൽ കാണപ്പെടുന്നത് 44 സൊമാറ്റിക് ക്രോമസോംസ് പ്ലസ് എക്സ് ആൻഡ് വൈ എന്ന രണ്ട് സെക്സ് ക്രോമസോംസുമാണ്. ഇനി ഫീമെയിലിലോ? ഫീമെയിലും 44 സൊമാറ്റിക് ക്രോമസോംസും എക്സ് എക്സ് എന്ന സെക്സ് ക്രോമസോംസുമാണ്. ഇപ്പം മെയിലിലെ എക്സ് വൈ ക്രോമസോംസ് ആയതുകൊണ്ട് ഫാദർ ഡിറ്റർമൈൻസ് വെതർ എ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ക്രോമസോംസ് ആയതുകൊണ്ട് ഫാദറിൻ്റെ എക്സ് ക്രോമസോംസും മദറിൻ്റെ എക്സ് ക്രോമസോംസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് എക്സ് എക്സ് എന്ന ക്രോമസോംസ് അല്ലെ ചൈൽഡാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് ഫീമെയിൽ ചൈൽഡായിരിക്കും. ഇനി ഫാദറിൻ്റെ വൈ ക്രോമസോംസ് ആണ് മദറിൻ്റെ എക്സ് ക്രോമസോംസുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി മെയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാദർ ഡിറ്റർമൈൻസ് വെതർ ദ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ കറക്റ്റ് നൈട്രജൻ ബേസ് പെയർസ് ഇൻ ഡി എൻ എ മോളിക്യൂൾസ്? അഡിനിൻ ആൻഡ് ഗ്വാനിൻ, അഡിനിൻ ആൻഡ് തൈമിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ, ദെൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ ഇതിലേതൊക്കെയാണ് കറക്റ്റ് പെയർസ്? സെക്കൻഡ് വൺ അഡിനിൻ ആൻഡ് തൈമിൻ, ആൻഡ് ഫോർത്ത് വൺ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇത് രണ്ടുപേരുമാണ് കറക്റ്റ് പെയേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ്: മേക്ക് പെയേഴ്സ് ഓഫ് നൈട്രജൻ ബേസ് അപ്രോപ്രിയറ്റ്ലി ആസ് ഇൻ എ ഡി എൻ എ മോളിക്യൂൾ.
thymine, guanine, uracil, adenine, cytosine. Appo DNA molecules inagathulla nitrogen base neyana correct aayittu namukku pairs aakkandathu. Edakkeyanu inathu nammude DNA molecules inagathullathu adeninum thymineum guanine and cytosine. Next question, pick the odd one out. Appo inathu namukku ottayane kandatham. Phosphate molecules, sugar molecule, nitrogen base and amino acids. ഇതിനകത്തെ അമിനോ ആസിഡ്സ് ആണ് ഓഡ് വൺ, ഓൾ അതേഴ്സ് ആർ പാർട്സ് ഓഫ് ഡി എൻ എ മോളിക്യൂൾ. നെക്സ്റ്റ്, സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഓവം, സ്പേം, സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് അലീൽസ്. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? സ്പേം ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം സെക്സ് ഓഫ് എ ചൈൽഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറിൻ്റെ സെക്സ് ക്രോമസോംസിനകത്തുള്ള ക്രോമസോംസ് ആണ്, സെക്സ് ക്രോമസോംസ് ആണെന്ന്. അത് സ്പേമിനകത്താണല്ലോ ഈ സെക്സ് ക്രോംസോംസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് സ്പേം ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. വട്ട് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്? ഈ ഡയഗ്രാം എന്തിനെ കുറിച്ചുള്ളതാണ്? ആ ന്യൂക്ലിയോടൈഡ് ഇൻ ഡി എൻ എ മോളിക്യൂൾ. ഡി എൻ എ മോളിക്യൂൾസിൻ്റെ ന്യൂക്ലിയോടൈഡിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. എയും ബിയും എന്താണെന്ന്? എ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് മോളിക്യൂളും ബി എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂളുമാണ്. Tabulate the following items related to nucleic acids appropriately. Ribosugar, shape of double helix, uracil, single strand, deoxyribosugar, thymine. But DNA kum RNA kum match aayittulladhu idu edakkeyanu ennallathu kandathi namukku ee table onnu complete cheyyam. Namukkariyam DNA ennu parayunnathu deoxyribosugar aanu DNA. Appo first DNA kkatha deoxyribosugar. Appo RNA o RNA ribosugar aanu. നെക്സ്റ്റ്, ഷേപ്പ് ഓഫ് ഡബിൾ ഹെലിക്സ് ആണ്. ഡി എൻ എയുടെ ഷേപ്പ് ഡബിൾ ഹെലിക്സ് ആണ്, ആർ എൻ എയുടെ സിംഗിൾ സ്ട്രാൻഡ് ആണ്. ഇനി ഡി എൻ എയിൽ തൈമിനുണ്ട്, അതുപോലെ തന്നെ തൈമിന് പകരം ആർ എൻ എയിൽ യുറാസിലാണ് കാണപ്പെടുന്നത്. ലാസ്റ്റ് വൺ, പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് പ്രോട്ടീൻ സിന്തസൈസ് യൂസിങ് ദ ഗിവൺ സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് സെല്ലുകളിലെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടി ആർ എൻ എ ബ്രിങ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ടു റൈബോസോംസ്, എം ആർ എൻ എ റീച്ചസ് ഔട്ട് ഓഫ് ദി ന്യൂക്ലിയസ്, എം ആർ എൻ എ ഫോംസ് ഫ്രം ഡി എൻ എ ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻസ്, എം ആർ എൻ എ അമിനോ ആസിഡ്സ് ആർ ആഡഡ്, എം ആർ എൻ എ റീച്ചസ് റൈബോസോംസ്, ലാസ്റ്റ് പ്രോട്ടീൻ മോളിക്യൂൾ ഈസ് സിന്തസൈസ്ഡ്. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിലാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ, അതായത് മെസ്സഞ്ചർ ആർ എൻ എ ഫോം ചെയ്യുന്നതാണ്, എന്നിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എം ആർ എൻ എ ഫോംസ് ഫ്രം ഡി എൻ എ, ദെൻ പിന്നീട് എന്ത് സംഭവിക്കുന്നു? എം ആർ എൻ എ റീച്ചസ് ഔട്ട് ഓഫ് ദി ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് വെളിയിൽ വരുന്നു. എം ആർ എൻ എ റീച്ചസ് റൈബോസോംസ്, ആ എം ആർ എൻ എ റൈബോസോംസിലെത്തുന്നു. ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ ബ്രിങ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ടു റൈബോസോംസ്, അമിനോ ആസിഡ്സിനെ റൈബോസോംസിലേക്ക് കൊടുക്കുകയും പ്രോട്ടീൻ മോളിക്യൂൾ ഈസ് സിന്തസൈസ്ഡ്. റൈബോസോം അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് പ്രോട്ടീൻ മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സിക്സ് ചാപ്റ്ററും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതൊരു ബൈ.